ഫ്രണ്ട്സ്, ഇൻ ദിസ് വീഡിയോ വി വിൽ ബി ഡിസ്കസിംഗ് ഡെസിഷൻ തിയറി. സോ നമ്പർ ഓഫ് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടായിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് ഒരു ഡിസിഷൻ എടുക്കേണ്ടതായിട്ട് വരുന്നത്. ബിക്കോസ് റൈറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് എസെൻഷ്യൽ ഫോർ ദ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് അൻ ഓർഗനൈസേഷൻ. ഓക്കെ, ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് അതിൻ്റെ സ്മൂത്ത് ആയിട്ടുള്ള ഫങ്ഷന് എന്തായിട്ടും ഒരു ഗുഡ് ഡെസിഷൻ അത്യാവശ്യമാണ്. ഓക്കെ, സോ ഡിസിഷൻ എന്ന് പറയുന്നത് ഷോർട്ട് ടേം ഉണ്ട്, അതേപോലെ തന്നെ ലോങ് ടേം ഉണ്ട്. ഷോർട്ട് ടേം ഡിസിഷൻസിനെയാണ് നമ്മൾ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്ട്രാറ്റജിക് എന്ന് പറയുന്നത്. ആൻഡ് ഷോർട്ട് ടേം ഡിസിഷനാണ് ടാറ്റിക്സ് അല്ലെങ്കിൽ ടാറ്റിക്കൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് മെയിൻലി ഡിസിഷൻ മേക്കിംഗ് സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സെർട്ടണിറ്റി, അതായത് ഒരു സെർട്ടൺ ആയിട്ടുള്ള ഇവന്റ് ഉണ്ടാകും, ഒരു ആക്ട് ഉണ്ടാകും, അവിടെ എന്താണ് ഡിസിഷൻ എന്ന് പറയുന്നത് സെർട്ടൺ ആണ്. ഇനി അൺസെർട്ടൺ ആയിട്ടുള്ള ഇവന്റും ആക്ടും ഉണ്ടാകുമ്പോൾ അവിടുത്തെ ഔട്ട്കം എന്ന് പറയുന്നതും എന്തായിരിക്കും? അൺസെർട്ടൺ ആയിരിക്കും. സോ ആ ഒരു കേസിൽ നമ്മൾ എങ്ങനെ ഡിസിഷൻ എടുക്കാം? അതേപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക്, ഒരു റിസ്കി സിറ്റുവേഷനിൽ നമ്മളൊക്കെ എങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ സാധിക്കും? സോ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സെർട്ടണിറ്റി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സെർട്ടണിറ്റി, സോ ഇവിടെ നമുക്ക് എന്താണ് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാകും. സോ ആ ഒരു ഓൾട്ടർനേറ്റീവ്സിൻ്റെ ഔട്ട്കം എന്താണെന്ന് ഡിസിഷൻ മേക്കറിന് കറക്റ്റായിട്ടുള്ള നോളജ് ഉണ്ടായിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അതേപോലെ തന്നെ ബി എന്ന് പറയുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഓക്കെ, അവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? കുറച്ച് എമൗണ്ട്, കുറച്ച് മണി ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് പോവാണ്. സോ ദ റേറ്റ് ഓഫ് റിട്ടേൺ ഓഫ് കമ്പനി എ എന്ന് പറയുന്നത് 4% ആൻഡ് ഓഫ് കമ്പനി ബി എന്ന് പറയുന്നത് 4.6% ആണ്. സോ ഇവിടെ എന്താണ് ഔട്ട്കം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിസൾട്ട് എന്ന് പറയുന്നത് സെർട്ടേൺ ആണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ റേറ്റ് ഓഫ് റിട്ടേൺ ഉള്ളവിടത്ത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ, ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഹൈ ആയിട്ടുള്ള ബെനഫിറ്റ്സ് കിട്ടുന്നത്. ഓക്കെ, സോ ഇവിടെ ഡിസിഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? 4.6 ആണ് ഹൈ റേറ്റ് ഓഫ് റിട്ടേൺ. സോ അവിടെ എന്ത് ചെയ്യും? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. സോ ഇവിടെ നമ്മുടെ ഡിസിഷൻ എന്ന് പറയുന്നത് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഓക്കെ, ബിക്കോസ് നമ്മുടെ ആക്ടും ഇവൻറ്റും അതേപോലെ ഔട്ട്കമും എന്താണ്? സെർട്ടേൺ ആണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഒരു ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സെർട്ടണിറ്റിയിൽ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സിറ്റുവേഷൻ ഓഫ് അൺസെർട്ടണിറ്റി, അൺസെർട്ടണിറ്റി ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ നമ്മളൊക്കെ എങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കും? സോ നമ്മൾ യൂസ് ചെയ്യുന്ന ക്രൈറ്റീരിയാസ് എന്ന് പറയുന്നത് മിനി മാക്സ് ക്രൈറ്റീരിയ യൂസ് ചെയ്യും, മാക്സി മാക്സ് ക്രൈറ്റീരിയൻ യൂസ് ചെയ്യും, മാക്സി മിൻ ക്രൈറ്റീരിയ യൂസ് ചെയ്യും, ലാപ്ലേസ് ക്രൈറ്റീരിയ യൂസ് ചെയ്യും. ദെൻ ലാപ്ലേസിനെ നമ്മൾ എന്ത് പറയുന്നു? ക്രൈറ്റീരിയ ഓഫ് ഈക്വലി ലൈക്ലിഹുഡ് എന്നൊക്കെ പറയും. ദെൻ ഹോറിക്സ് ആൽഫ ക്രൈറ്റീരിയൻ യൂസ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ ഡിസിഷൻ എടുക്കുന്നത്. അപ്പം നമുക്ക് ഡയറക്റ്റ് ഒരു പ്രോബ്ലത്തിലേക്ക് പോവാം. സോ ഡിസിഷൻ തിയറി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർക്കുക, റോ വൈസ് എപ്പോഴും എന്തായിരിക്കും? ഇവന്റും കോളം വൈസ് എപ്പോഴും ആക്ടും ആയിരിക്കും. ഓക്കെ, ആൻഡ് ഈ ഇവന്റിന്റെയും ആക്ടിന്റെയും N1 ഇവന്റിന്റെയും S1 ആക്ടിന്റെയും ഔട്ട്കം ആണ് എന്ത്? 700 എന്ന് പറയുന്നത്. സിമിലർലി N1 ഇവന്റിന്റെയും S2 ആക്ടിന്റെയും ഔട്ട്കം ആണ് E500. സോ അങ്ങനെയായിരിക്കും നമ്മളൊരു ഡിസിഷൻ തിയറിയിൽ ഫസ്റ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. നെക്സ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് മാക്സി മാക്സ് ആ. ഓക്കെ, സോ മാക്സി മാക്സ്, മാക്സി മാക്സ് മീൻസ് മാക്സിമം ഓഫ് മാക്സിമം. ഓക്കെ, മാക്സിമത്തിന്റെ മാക്സിമം ആണ് മാക്സി മാക്സ്. സോ നമുക്ക് S1 ഉണ്ട്, S2 ഉണ്ട്, S3 ഉണ്ട് ആക്റ്റുകൾ. ഓക്കെ, S1 ആക്റ്റിലെ ഏറ്റവും മാക്സിമം ഏതാണ് നോക്കുക. ഓക്കെ, S1 ആക്റ്റിലെ ഏറ്റവും മാക്സിമം ഏതാണ്? 700 ആണ്. S2 ആക്റ്റിലെ ഏറ്റവും മാക്സിമം ഏതാണ് നോക്കുക, 500 ആണ്. ആൻഡ് S3 ആക്റ്റിലെ ഏറ്റവും മാക്സിമം 300 ആണ്. ആൻഡ് ഇതിൻ്റെ അകത്ത് അപ്പം നമ്മൾ മാക്സിമം എടുത്തു, നമ്മുടെ പേ ഓഫ് ടേബിൾ, നമ്മുടെ ഇത് പേ ഓഫ് ടേബിൾ ആണ്. ഈ പേ ഓഫ് ടേബിളിൽ നമ്മൾ മാക്സിമംസ് എടുത്തു. ആൻഡ് ഈ നമ്മൾ S1, S2, S3 മാക്സിമത്തിന്റെ മാക്സിമം ആണ് എടുക്കേണ്ടത്. സോ ഇതിൻ്റെ അകത്ത് മാക്സിമം നോക്കുക, ദാറ്റ് ഇസ് 700 ആണ്.
സോ നമ്മൾ ഇവിടെ എടുക്കുന്ന ഡെസിഷൻ എന്താണ്? S1 ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് മാക്സിമിൻ നോക്കാം. ദാറ്റ് ഈസ് മിനിമത്തിൻ്റെ മാക്സിമം. ഓക്കെ, മിനിമത്തിൻ്റെ മാക്സിമം. സോ ഫസ്റ്റ് നമുക്കിവിടെ പേ ഓഫ് ടേബിളിൽ നിന്നും മിനിമം കണ്ടുപിടിക്കണം. സോ S1 മിനിമം 150 ആണ്, S2 മിനിമം 0 ആണ്, S3 മിനിമം 300 ആണ്. ഓക്കെ, ഇനി മിനിമത്തിൻ്റെ എന്താണ്? മാക്സിമം ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ മാക്സിമം എന്ന് പറയുന്നത് 300 ആണ്. സോ നമ്മുടെ ഡിസിഷൻ എന്താണ്? ഹിയർ വി സെലക്ട് S3. ഓക്കെ, ദെൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് മിനി മാക്സ് ആണ്. സോ മിനി മാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? റിഗ്രറ്റ് ടേബിൾ കാൽക്കുലേറ്റ് ചെയ്യണം. സോ റിഗ്രറ്റ് ടേബിൾ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഇറ്റ് ഈസ് വെരി സിമ്പിൾ. സോ നമ്മൾ ആദ്യം റോ വൈസ് നോക്കുക. റോ വൈസ് ഏറ്റവും ഹയസ്റ്റ് ഏറ്റവും മാക്സിമം ഔട്ട്കം ഏതാണെന്ന് നോക്കുക, ആൻഡ് അതർ വെച്ചിട്ട് എന്ത് ചെയ്യുക? ഡിഡക്ട് ചെയ്യുക. സോ നമ്മുടെ റിഗ്രറ്റ് ടേബിൾ നമുക്ക് വരയ്ക്കാം. സോ റിഗ്രറ്റ് ടേബിൾ. സോ ഫസ്റ്റ് നമുക്ക് S1, S2, S3 ആക്ടുകൾ ഉണ്ട്, ദെൻ N1, N2, N3 ഈവൻസും ഉണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് റോ എടുക്കുക. സോ ഫസ്റ്റ് റോ ഇതാണ്, ഇതിലെ മാക്സിമം 700 ആണ്. സോ 700 - 700 0, ദെൻ 700 - 500 200, ദെൻ 700 - 300 400. അടുത്ത റോയിലേക്ക് വന്നു, മാക്സിമം 450 ആണ്. സോ 450 - 300 150, 450 - 450 0, 450 - 300 150. ഓക്കെ, അടുത്ത റോയിലേക്ക് വന്നു, ഏറ്റവും ഹയ്യസ്റ്റ് എന്താണ്? 300 ആണ്. സോ 500 - 300 150, 0 - 300 300 and 0. നമ്മൾ എന്ത് ചെയ്തു? റിഗ്രറ്റ് ടേബിൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഈ റിഗ്രറ്റ് ടേബിളിൻ്റെ അകത്തു നിന്നാണ് മാക്സിമത്തിൻ്റെ മിനിമം എടുക്കേണ്ടത്. ഓക്കെ, സോ ഇവിടെ നിന്നാണ് നമ്മൾ മാക്സിമത്തിൻ്റെ മിനിമം എടുക്കുന്നത്. അപ്പം നമുക്ക് മാക്സിമം S1 മാക്സിമം എത്രയാണ്? S1 മാക്സിമം 150 ആണ്, S2 മാക്സിമം എന്താണ്? 300 ആണ്, ആൻഡ് S4 മാക്സിമം 400 ആണ്. ഇനി മാക്സിമത്തിൻ്റെ എന്ത് ചെയ്യണം? മിനിമം എടുക്കണം. അപ്പം നമ്മൾ മാക്സിമം എടുത്തു, ഇനി മാക്സിമത്തിൻ്റെ മിനിമം എടുക്കണം. സോ 150 ആണ്. സോ ഇവിടെ ഡിസിഷൻ എന്താണ്? നമ്മൾ S1 ആക്ട് ആയിരിക്കും എന്ത് ചെയ്യണത്? സിലക്ട് ചെയ്യേണ്ടത്. സോ ഇവിടുത്തെ ഡിസിഷൻ എന്ന് പറയുന്നത് വി സിലക്ട് S1 ആക്ട്. സോ നെക്സ്റ്റ് ആണ് ലാപ്ലേസ്. സോ ലാപ്ലേസ് മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യണം? S1, S2, S3 വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് S1 = 700 + 300 + 150, അതായത് ആ പെർട്ടിക്കുലർ കോളം, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഈവൻസ്. എത്ര ഈവൻസ് ഉണ്ട്? 1, 2, 3 ഈവൻസ് ഉണ്ട്, ആൻഡ് അതിൻ്റെ ടോട്ടൽ. ഓക്കെ, കോളത്തിൻ്റെ ടോട്ടൽ പ്ലസ് എത്ര ഡിവൈഡഡ് ബൈ എത്ര റോസ് ഉണ്ടെന്ന്. ഓക്കെ, എത്ര ഈവൻറ് ഉണ്ടെന്ന്. സോ 3 ഈവൻസ് ആണ് ഉള്ളത്. സോ ദ ടോട്ടൽ ഈസ് 1150 / 3, which is equal to 383.33. Okay? So, S1 എന്ന് പറയുന്നത് 383.33 ആണ് ലാപ്ലേസ് വെച്ച് നോക്കുമ്പോൾ. ദെൻ S2 എന്ന് പറയുന്നത് 500 + 450 + 0 / 3. ദാറ്റ് ഇസ് 950 / 3, which is equal to 316.66. ഇനി നമ്മൾ S3 കാൽക്കുലേറ്റ് ചെയ്യാണ്. 300 300 300. സോ 300 + 300 + 300 / 3 900 / 3 300. സോ ഇവിടെ ഏതാണ് മാക്സിമം വരുന്നത്? ഇതാണ്, S1 ഈവൻ്റ് ആണ്, സോറി ആക്ട് ആണ് മാക്സിമം വരുന്നത്. സോ വി സിലക്ട് S1. ഓക്കെ, സോ ലാപ്ലേസിൽ മാക്സിമം ഏതാണോ വരുന്നത് അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. സോ ഡിസിഷൻ തിയറിയിൽ നമുക്ക് റോ വൈസ് വരുന്നത് എപ്പോഴും ഈവൻറ്റും കോളം വൈസ് എപ്പോഴും ആക്ടും ആയിരിക്കും. ആൻഡ് N1 ഈവൻറ്റിൻ്റെയും S1 ആക്ടിൻ്റെയും ഔട്ട്കം ആണെന്ത്? 700. സിമിലർലി എല്ലാ N1 S2 ഔട്ട്കം ആണ് 500.
അപ്പം ഇങ്ങനെയായിരിക്കും നമുക്ക് പേ ഓഫ് ടേബിള് കിട്ടുന്നത്, അല്ലെങ്കിൽ പേ ഓഫ് മെട്രിക്സ് കിട്ടുന്നത്. ഓക്കെ, റോസ് ആൻഡ് കോളത്തിലായിരിക്കും. ദെൻ നമുക്ക് ഇതിൻ്റെ അകത്ത് മാക്സി മാക്സ് ക്രൈറ്റീരിയൻ യൂസ് ചെയ്യണം. സോ മാക്സി മാക്സ് എന്ന് പറയുന്നപ്പോഴത്തേക്കും മാക്സിമത്തിൻ്റെ മാക്സിമം, ഓക്കെ, നമ്മുടെ S1, S2, S3 ആക്ടുകളിൽ ഏറ്റവും മാക്സിമം ഏതാണോ എന്ന് നോക്കുക. ദെൻ അതിൻ്റെ മാക്സിമം ആണ് മാക്സി മാക്സ്. സോ ആക്ടുകളിൽ ഫസ്റ്റ് S1 ആക്ടിൽ ഏറ്റവും മാക്സിമം 700 ആണ്, S2 ആക്ടിൽ ഏറ്റവും മാക്സിമം 500 ആണ്, S3 ഏറ്റവും മാക്സിമം എന്താണ് 300 ആണ്. സോ അതിൻ്റെ അകത്തുനിന്ന് മാക്സിമം, സോ മാക്സിമം കണ്ടുപിടിച്ചു, അതിൻ്റെ അകത്തുനിന്ന് മാക്സിമം, അതാണ് എന്ത് മാക്സി മാക്സ്. ദെൻ മാക്സി മിൻ എന്ന് പറയുമ്പോഴത്തേക്കും മിനിമത്തിന്റെ മാക്സിമം. നമ്മുടെ പേ ഓഫ് മെട്രിക്സിൽ കോളം വൈസ്, അതായത് ആക്ടുകളിലെ ഏറ്റവും മിനിമം ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക, എടുത്തെഴുതുക, എന്നിട്ട് എന്ത് ചെയ്തു, അതിൻ്റെ മാക്സിമം എടുത്തു. ഓക്കെ, അതിൻ്റെ മാക്സിമം എടുത്തു. ദെൻ മിനി മാക്സിൽ വരുമ്പോഴത്തേക്കുമാണ് നമ്മൾ റിഗ്രറ്റ് ടേബിൾ വരയ്ക്കേണ്ടത്. സോ റിഗ്രറ്റ് ടേബിൾ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, റോ വൈസ് ആണ് നമ്മൾ നോക്കേണ്ടത്. അതായത് നമ്മുടെ ഈവെന്റുകളിൽ ഏറ്റവും മാക്സിമം ഏതാണെന്ന് നോക്കുക, റോ വൈസ്, എന്നിട്ട് എന്ത് ചെയ്യുക, അതർ എലമെന്റ്സ് വെച്ചിട്ട് സബ്സ്ട്രാക്ട് ചെയ്യുക. സോ ദാറ്റ് നമുക്ക് റിഗ്രറ്റ് ടേബിൾ കിട്ടും. ആൻഡ് ഈ റിഗ്രറ്റ് ടേബിളിന്റെ മാക്സിമം കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഇവിടെ മാക്സിമം 150 ആണ്, ഇവിടെ 300 ആണ്, ആൻഡ് ഇവിടെ 400 ആണ്. സോ മാക്സിമത്തിന്റെ മിനിമം എടുക്കുക, അതാണ് മിനി മാക്സ്. ഓക്കെ, മിനി മാക്സിലാണ് നമ്മൾ റിഗ്രറ്റ് ടേബിൾ നോക്കുന്നത്. ഇനി നമുക്ക് ഒരു മെത്തേഡ് കൂടി ഉണ്ട്, ലാപ്ലേസ്. ഓക്കെ, സോ ലാപ്ലേസ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഇറ്റ് ഇസ് വെരി സിമ്പിൾ. സോ ലാപ്ലേസിൽ നമ്മൾ ചെയ്യുന്നത് S1, S2, S3 മൂന്ന് ആക്ടുകളുണ്ട് നമുക്ക്. ഓക്കെ, ആ ആക്ടുകൾ എന്ത് ചെയ്തു, ആക്ടുകളുടെ ടോട്ടൽ എടുത്തു, 700, 300, 150. ആൻഡ് ടോട്ടൽ നമ്പർ എത്രയുണ്ടെന്ന് വെച്ചാൽ അത് ഡിവൈഡ് ബൈ ചെയ്യുക. അപ്പം നമുക്ക് എന്ത് കിട്ടും, ലാപ്ലേസ് കിട്ടും. ആൻഡ് ഈ ലാപ്ലേസിൽ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ വരുന്നത് ഏതാണോ അതായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, സിലക്ട് ചെയ്യുന്നത് ഫോർ നമ്മുടെ ഡിസിഷൻ പേർപ്പസിന് വേണ്ടിയിട്ട്.